കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് ഉസ്ബെക്കിസ്ഥാൻ തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ട് MBBS പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്? അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, ഉസ്ബെക്കിസ്ഥാൻ വളരെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അത് കൂടാണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറയുന്ന എല്ലാ നോംസും പാലിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഉസ്ബെക്കിസ്ഥാൻ. നമ്മളത് നോക്കാനായിട്ട് പോകുന്നത് ഉസ്ബെക്കിസ്ഥാനിലുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുടെ ഡീറ്റെയിൽസും, അത് കൂടാണ്ട് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നൊരു കൺട്രിയിൽ MBBS പഠിക്കാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഏഷ്യൻ രാജ്യമാണ്. സെൻട്രൽ ഏഷ്യൻ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏഷ്യയുടെ മധ്യഭാഗത്തായിട്ട് വരുന്നൊരു രാജ്യമാണ്. ഒരു ലാൻഡ് ലോക്ഡ് കൺട്രിയാണ്, അതായത് കടലില്ലാത്ത ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. സോ നമുക്കിവിടെ നിന്ന് പോകാനായിട്ടുള്ള ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വയ എയർ മാത്രം പോകാനായിട്ടുള്ള ഓപ്ഷൻ മാത്രമാണ് നമുക്ക് അവൈലബിളായിട്ട് ഉള്ളത്. മറ്റെല്ലാ രാജ്യങ്ങളിലും MBBS പഠിക്കാൻ പോകുന്നത് പോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠിക്കാൻ പോകണമെങ്കിലും നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് മിനിമം 50% മാർക്ക് മേടിച്ചിട്ടുണ്ടായിരിക്കണം. അത് കൂടാണ്ട് നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് പലപ്പോഴും വിളിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് എബ്രോഡ് പോയിട്ട് MBBS പഠിച്ചിട്ട് ഈ അലോങ് വിത്ത് ദ കോഴ്സ്, അതായത് കോഴ്സിനിടയിൽ നീറ്റ് എഴുതി ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യൽ പോസിബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരിക്കലും പോസിബിൾ അല്ല. നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് നീറ്റ് എഴുതി ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യൽ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് നമ്മൾ കറൻ്റ്ലി പോകുന്നതിന് 2 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 3 വർഷത്തെ വാലിഡിറ്റിയാണ് നമുക്ക് വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്നതിന് നീറ്റിന് അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നെ ഈ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം നേരത്തെ USSR പോർഷനായിരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ USSR ഇന്ന് സ്പ്ലിറ്റായി വന്നിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് റിപ്പബ്ലിക്കാണ് ഉസ്ബെക്കിസ്ഥാൻ. അത് കൂടാണ്ട് നമ്മളിപ്പോൾ സേഫ്റ്റി ഇൻഡെക്സ്, അതായത് വേൾഡ് സേഫ്റ്റി ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് ലോകത്തിൽ നമ്മൾ സമാധാനപൂർണ്ണമായി ജീവിക്കാൻ പറ്റുന്ന രാജ്യങ്ങളിൽ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ 1 പൊസിഷനിലുള്ള ഒരു രാജ്യം കൂടിയാണ് ഉസ്ബെക്കിസ്ഥാൻ. സോ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്ന കാര്യത്തിനകത്ത് ഒരിക്കലും ഉസ്ബെക്കിൽ പോകുന്ന വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കേണ്ട കാര്യം വരുന്നില്ല. വളരെ സേഫ് ആയിട്ടുള്ള ഒരു കൺട്രി കൂടിയാണ് ഉസ്ബെക്കിസ്ഥാൻ. ഇനി നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലോട്ടുള്ള ട്രാവൽ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉസ്ബെക്കിലൂടെ റീച്ച് ചെയ്യാനായിട്ട് കേരളത്തിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് 2 ഓപ്ഷനാണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡൽഹിയിൽ പോയിട്ട് ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള താഷ്കണ്ടിലോട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൾഫിൽ നിന്ന് വയ ഗൾഫ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഷാർജ വഴിയോ അബുദാബി വഴിയോ ദുബായ് വഴിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള താഷ്കണ്ടിലോ, അത് കൂടാണ്ട് നമുക്ക് എന്താണ് ഉസ്ബെക്കിലോട്ട് പിന്നെ ഇൻ്റർനാഷണൽ കണക്ഷൻ അവൈലബിൾ ആയിട്ടുള്ള വേറൊരു എയർപോർട്ട് എന്ന് പറയുന്നത് ഫർഗാനയാണ്. സോ നമുക്ക് ഫർഗാനയിലോട്ടോ നമുക്ക് നേരിട്ട് ഗൾഫ് വഴി എത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ട്രാവൽ ഓപ്ഷൻസ് രണ്ടും സെയിം എന്താണ് രീതിയിലാണ് വരുന്നത്. കാര്യം നമുക്കിപ്പോൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലോട്ട് പോകാനായിട്ട് ഏകദേശം 3.5 മണിക്കൂർ ട്രാവൽ വരുന്നുണ്ട്. അവിടുന്ന് താഷ്കണ്ടിലോട്ട് ഏകദേശം 3.5 മണിക്കൂർ വരുന്നുണ്ട്. അറൗണ്ട് ഒരു 7 അവേഴ്സാണ് നമുക്ക് ടോട്ടൽ നമ്മൾ വയ ഡൽഹി പോവുകയാണെങ്കിൽ. അതേ സെയിം ടൈമിംഗ് തന്നെ ആയിരിക്കും നമ്മൾ എന്താണ് വയ ഗൾഫ് പോവുകയാണെങ്കിൽ. കാര്യം നമുക്ക് ഇവിടെ നിന്ന് എന്താ ദുബായോ അബുദാബിയോ ഷാർജ എന്തായാലും ഏകദേശം 3.5 മുതൽ 4 മണിക്കൂർ വരെയും, അവിടുന്ന് ഏകദേശം 3 മണിക്കൂർ മുതൽ 3.5 മണിക്കൂർ വരെയാണ് നമുക്ക് താഷ്കണ്ടോ അല്ലെങ്കിൽ ഈ ഫർഗാന എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ള അടുത്ത സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി ആയാലും വരുന്നത്. സോ നമ്മൾ വയ ഡൽഹി പോയാലും വയ ഗൾഫ് പോയാലും നമ്മുടെ ഒരു ട്രാവലിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം സെയിം തന്നെ ആയിരിക്കും. പിന്നെ നമുക്കുള്ള ഒരു ട്രാവലിംഗ് കോസ്റ്റ് ആണ്. ഇപ്പോൾ ട്രാവലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 25,000 രൂപ മുതൽ ഏകദേശം ഒരു 40,000 രൂപ വരെ വേരി ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഒരു ട്രാവലിംഗ് കോസ്റ്റ് വരുന്നത്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എന്താണ് ആ ഒരു സീസണെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഓഫ് സീസൺസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് വളരെ ഫെയർ കുറച്ച് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ല നമുക്ക് എന്താണ് പീക്ക് സീസൺ ആണെങ്കിലും നമുക്ക് ഫെയർ കൂടുതലായിരിക്കും. പിന്നെ ട്രാവൽ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഒത്തിരി ഫ്ലൈറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു കൺട്രി കൂടിയാണ് ഉസ്ബെക്കിസ്ഥാൻ. കാര്യം ഏറ്റവും കൂടുതൽ സെൻട്രൽ ഏഷ്യൻ റീജിയനിൽ ട്രാൻസിറ്റ് ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ താഷ്കണ്ടാണ്. താഷ്കണ്ട് വഴിയാണ് ഒരുപാട് ട്രാൻസിറ്റ് ഫ്ലൈറ്റുകൾ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ട്രാവലിനെ സംബന്ധിച്ചിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ പോകുന്ന വിദ്യാർത്ഥികൾ എന്താ ഒരു കാരണവശാലും വറീഡ് ആവേണ്ട കാര്യം വരുന്നില്ല. ഇനി നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിലെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 6 ഇയേഴ്സാണ് നമുക്ക് ടോട്ടൽ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. സോ ഉസ്ബെക്കിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസി കറൻ്റ്ലി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഉസ്ബെക്കിസ്ഥാനിലെ കോളേജുകൾ പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ തന്നെ ഇന്ത്യൻ എംബസിയുടെ താഷ്കണ്ടിലുള്ള ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ 6 ഇയേഴ്സ് കോഴ്സ് ആണ് വരുന്നത്. 6 ഇയേഴ്സ് കോഴ്സിനകത്ത് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് നെക്സ്റ്റ് എക്സാം എഴുതിയിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ,
പിന്നെ നമുക്കിപ്പോൾ നിങ്ങളിൽ പലർക്കും അറിയാൻ പറ്റുന്ന അറിയാവുന്നൊരു കാര്യമാണ് ഈ ഒരു നെസ്റ്റ് റെഗുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അതായത് ഇനി മുതൽ നെസ്റ്റ് എന്ന് പറഞ്ഞ എക്സാമാണ് ഇന്ത്യയിൽ വരാനായിട്ട് പോകുന്നത്. സോ നെസ്റ്റ് റെഗുലേഷൻ വരുന്ന സമയത്ത് അറൗണ്ട് 2 weeks ബാക്ക് ആണ് നെസ്റ്റിൻ്റെ റെഗുലേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഗസറ്റ് വന്നേക്കുന്നത്. അപ്പോൾ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് ജനറൽ ഇൻഫർമേഷനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, 2021 ഇറങ്ങിയിരിക്കുന്ന FMGL റെഗുലേഷൻ ബാധകമാണ് എന്ന് പറയുന്നത്. അപ്പോൾ FMGL റെഗുലേഷനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏത് രാജ്യത്താണോ പഠിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ലൈസൻസ് വേണമെന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് FMGL റെഗുലേഷനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിട്ട് ഉസ്ബെക്കിസ്ഥാനിലെ FMGL റെഗുലേഷൻ എല്ലാം തന്നെ പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉസ്ബെക്കിലുള്ള ഇന്ത്യൻ എംബസി ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷനും ഓൾറെഡി പുറപ്പെടുവിച്ചിട്ടുണ്ട്. സോ എന്താണ്, വിത്തൗട്ട് എക്സാമിനേഷൻ, അതായത് നമ്മുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വേറെ ലൈസൻസിങ് എക്സാം ഒന്നും എഴുതാണ്ട് തന്നെ FMGL റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് കണ്ടീഷനായിട്ടുള്ള നമ്മൾ ഏത് രാജ്യത്താണോ പഠിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ലൈസൻസ് നമുക്ക് വേണം എന്നുള്ളൊരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന ഒരു രാജ്യം ഉസ്ബെക്കിസ്ഥാനാണ്. സോ ബാക്കിയുള്ള ഏത് കൺട്രിയിൽ പോയാലും നമ്മൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എക്സാം എഴുതേണ്ടി വരും. അപ്പോൾ എക്സാമിനേഷൻ ഇല്ലാണ്ട് ആ ഒരു രാജ്യത്തിൻ്റെ ലൈസൻസ് ഇന്ത്യൻ സിറ്റിസൺസിന് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ എന്താണ് കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സ്റ്റുഡൻസും അതുകൂടാണ്ട് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളും വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്ന രാജ്യങ്ങളിൽ ഉസ്ബെക്കിസ്ഥാൻ 1 പൊസിഷനിൽ തന്നെ ചൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്. നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ്റെ എഡ്യൂക്കേഷൻ കരിക്കുലം എന്ന് പറയുന്നത് ECTS സിസ്റ്റമാണ്. ECTS സിസ്റ്റം എന്ന് പറയുമ്പോൾ യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റമാണ് ഉസ്ബെക്കിൻ്റെ എഡ്യൂക്കേഷണൽ കരിക്കുലം. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്ബെക്ക് നേരത്തെ USSR പോർഷൻ ആയിരുന്നു. സോ റഷ്യ ഫോളോ അപ്പ് ചെയ്യുന്ന അതേ ഫോളോ അപ്പ് തന്നെയാണ് ഉസ്ബെക്കിലും ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഒരു ക്ലാസ്സിൽ മാക്സിമം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 12 മുതൽ 18 വിദ്യാർത്ഥികൾ വരെയാണ്. അതായത് ഒരു സ്പെഷ്യൽ ട്യൂഷൻ പഠിക്കുന്ന മെത്തേഡിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇത് കൂടാണ്ട് എവരിഡേ അസസ്മെൻ്റ് സിസ്റ്റമാണ്. അതായത് ഇന്ന് എന്താണോ പഠിപ്പിക്കുന്നത് അതിൻ്റെ PDF തലേന്നാൾ തന്നെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ലഭിക്കും. അത് വായിച്ച് പഠിച്ചിട്ട് വേണം വിദ്യാർത്ഥി ക്ലാസ്സിൽ പോകാനായിട്ട്. ഫസ്റ്റ് ഫുൾ ക്ലാസ്സിൽ എക്സാമിനേഷനാണ് നടക്കുന്നത്. സോ സെൽഫ് സ്റ്റഡി സിസ്റ്റമാണ്. ആ എക്സാമിനേഷനിൽ 5 മാർക്കിൽ മിനിമം 3 മാർക്ക് മേടിക്കുന്ന വിദ്യാർത്ഥിക്ക് ആയിരിക്കും അറ്റൻഡൻസ് ലഭിക്കുക. ഇനി അറ്റൻഡൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിദ്യാർത്ഥി ക്ലാസ്സിൽ പുറത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അവരുടെ ലെക്ചർ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. സോ എന്താണ്, ലെക്ചറിൻ്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, വിദ്യാർത്ഥികൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക, എക്സാമിനേഷൻ എഴുതി കൊടുത്ത് പാസ്സായതിനു ശേഷമായിരിക്കും അറ്റൻഡൻസ് ലഭിക്കുക. അങ്ങനെ 100% അറ്റൻഡൻസ് ലഭിക്കുന്ന സാഹചര്യത്തിലായിരിക്കും വിദ്യാർത്ഥിക്ക് ഫൈനൽ എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കുക. ഇനി ഉസ്ബെക്കിസ്ഥാനിലെ കോളേജുകളിലെ ഫാക്കൽറ്റി നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ വളരെ എന്താണ് നല്ല ഫാക്കൽറ്റീസ് ഉള്ള ഒരു കൺട്രിയാണ് ഉസ്ബെക്ക്. അതിപ്പോൾ ഏത് കോളേജ് എടുത്താലും ഫാക്കൽറ്റീസ് അത്യാവശ്യം നല്ലത് തന്നെയാണ്. എൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഏഷ്യൻ റീജിയനിലുള്ള രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരിലെ ഏറ്റവും നല്ല ഒരു എന്താണ് റേഷ്യോ ഉള്ള ഒരു കൺട്രിയാണ് ഉസ്ബെക്ക്. അത് കൂടാണ്ട് ഉസ്ബെക്കിലുള്ള ചില കോളേജുകളിൽ അവരുടെ ഇൻ്റർനാഷണൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ട് ഇൻ്റർനാഷണൽ ഫാക്കൽറ്റീസിനെ കൂടെ അലോ ചെയ്യുന്ന ഒരു കൺട്രി കൂടിയാണ്. അതിൽ മെയിനായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നൊരു കോളേജ് ഉസ്ബെക്കിൽ അവൈലബിൾ ആണ്. ഈ ഒരു കോളേജിൽ ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ഇൻ്റർനാഷണൽ ഫാക്കൽറ്റീസ് ഉണ്ട്. അതായത് ഉസ്ബെക്കിന് പുറത്തുള്ള ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി ആയാലും അല്ലെങ്കിൽ എന്താണ് ടീച്ചേഴ്സിൻ്റെ ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇത്തരം കാര്യങ്ങളൊന്നും ഉസ്ബെക്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് ഒരിക്കലും ഒരു പ്രോബ്ലം ആവാനുള്ള ചാൻസ് ഇല്ല. സോ അവിടെയുള്ള നല്ല കോളേജുകൾ ചൂസ് ചെയ്യാവുന്നതാണ് മെയിനായിട്ടുള്ള ഒരു റീസൺ വരുന്നത്. ഇനി നമ്മുടെ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ ക്ലൈമറ്റ് വളരെ പ്രശ്നമില്ലാത്തൊരു ക്ലൈമറ്റാണ്. നമുക്കവിടെ തണുപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2-2.5 മാസം മാത്രമാണ് തണുപ്പുള്ളത്. നമ്മൾ ബാക്കിയുള്ള റീജിയനിലുള്ള കൺട്രീസ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ റഷ്യയോ അല്ലെങ്കിൽ കസാഖ്, കിർഗിസ്ഥാൻ ഇതുപോലെയൊക്കെയുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ മിനിമം ഒരു 4 മുതൽ 5 മാസം വരെ നല്ല തണുപ്പുള്ളതാണ്. ഉസ്ബെക്കിനെ സംബന്ധിച്ച് മാക്സിമം ഒരു 2-2.5 മാസമാണ് തണുപ്പുള്ളത്. അതുകൊണ്ട് തന്നെ ഉസ്ബെക്കിലെ ക്ലൈമറ്റ് വൈസ് ഉള്ള ഇഷ്യൂസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. പിന്നെ തണുപ്പ് സമയത്ത് നമ്മൾ നോർമലി തണുപ്പുള്ള രാജ്യങ്ങളിൽ നമ്മൾ ലീവ് ചെയ്യുകയാണെങ്കിൽ നോർമലി നമ്മൾ ജാക്കറ്റ് ഇടേണ്ടി വരും, ഗ്ലൗ ഇടേണ്ടി വരും, ഷൂ ഇടേണ്ടി വരും. ദെൻ എന്താണ് ഇപ്പോൾ എന്തെങ്കിലും സ്നോഫോൾ ഉണ്ടെങ്കിൽ നമ്മൾ ക്യാപ്പ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തായാലും നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷേ എന്നാലും മറ്റുള്ള കൺട്രികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉസ്ബെക്കിൽ ഒരു തണുപ്പിൻ്റെ ഡ്യൂറേഷൻ വളരെ വളരെ കുറവാണ്. ഇനി നമ്മുടെ ലിവിങ് കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ ലിവിങ് കോസ്റ്റ് വളരെ കുറവുള്ളൊരു കൺട്രിയാണ്. ഒരു ഇന്ത്യൻ രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം 130 ഉസ്ബെക് സോം എന്ന രീതിയിലാണ് വരുന്നത്. ലിവിങ് കോസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയേക്കാൾ വളരെ ലിവിങ് കോസ്റ്റ് കുറഞ്ഞ ഒരു കൺട്രിയാണ്. സോ വളരെ ബഡ്ജറ്റീവായിട്ട് തന്നെ നമുക്ക് പോയിട്ട് MBBS പഠിക്കാൻ സാധിക്കുന്ന ഒരു രാജ്യമാണ്. പിന്നെ വിസ നോംസ് എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് ടഫായിട്ടുള്ള വിസ നോംസ് ഒന്നും ഇല്ലാത്തൊരു കൺട്രിയാണ്. ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ റീജിയനിലുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ ഈ ജോർജിയ, അർമേനിയ പോലുള്ള രാജ്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിസ കിട്ടാനായിട്ട് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് മിനിമം 6-7 മന്ത്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്,
എടുക്കുന്നുണ്ട്. സോ ഉസ്ബെക്കിനെ സംബന്ധിച്ചിട്ട് വിസ എന്ന് പറഞ്ഞൊരു പ്രശ്നം എന്താണ് ഉദിക്കുന്നില്ല. അവർ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവിറ്റേഷൻ കറക്റ്റ് പ്രോപ്പർ ടൈമിൽ അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കറക്റ്റ് ടൈമിൽ തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ വിസ ഇഷ്യൂ ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഉസ്ബെക്ക്. സോ എന്താണ് വിസ എന്ന് പറയുന്നത് ഉസ്ബെക്കിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കേണ്ട വലിയൊരു ഫാക്ടറല്ല. ഓക്കെ, ഇനി നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഉസ്ബെക്കിലെ കോളേജുകളിലെ ഹോസ്റ്റൽ, അതുപോലെ തന്നെ അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി സിസ്റ്റം, ഈ ഒരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഉസ്ബെക്കിലുള്ള എല്ലാ കോളേജുകളിലും അവർക്ക് ഹോസ്റ്റൽ അവൈലബിൾ ആണ്. നമ്മൾ ബാക്കി പല രാജ്യങ്ങളിലും പോകുമ്പോൾ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഒരു പ്രശ്നമാകും. ഇപ്പോൾ സ്റ്റുഡൻസ് പോയിട്ട് അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രോബ്ലം ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിട്ടില്ല. ഇവിടെ എല്ലാ കോളേജുകൾക്കും ഹോസ്റ്റൽ അവൈലബിൾ ആണ്. അത് കൂടാണ്ട് ഇന്ത്യൻ മെസ് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് കോളേജുകളും ഉസ്ബെക്കിസ്ഥാനിൽ അവൈലബിൾ ആയിട്ട് ഉണ്ട്. ഇനി നമ്മുടെ ക്ലിനിക്കൽസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ക്ലിനിക്കൽസ് ഒരിക്കലും ഒരു പ്രോബ്ലം അല്ലാത്തൊരു കൺട്രിയാണ്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 3.5 crore പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. അവിടെ ടോട്ടലായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റും പ്രൈവറ്റും എല്ലാം ചേർത്തിട്ട് 16 മെഡിക്കൽ കോളേജുകളാണ് ഉസ്ബെക്കിലുള്ളത്. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ അതേ പോപ്പുലേഷനുള്ള ഉസ്ബെക്കിസ്ഥാനിൽ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകളേക്കാൾ കുറച്ച് മെഡിക്കൽ കോളേജുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പേഷ്യൻസിൻ്റെ കാര്യത്തിൽ ഉസ്ബെക്കിലുള്ള ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും എന്താണ് ഒരു പ്രോബ്ലം വരാനായിട്ട് പോകുന്നില്ല. പക്ഷേ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉസ്ബെക്കിലുള്ള മെഡിക്കൽ കോളേജുകൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവു ചെയ്ത് അവിടുത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് അവിടെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ വളരെ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കോളേജുകളാണ്. ഏകദേശം 2020 ശേഷമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളാണ് ഉസ്ബെക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഉസ്ബെക്കിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ദയവു ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഉസ്ബെക്കിസ്ഥാനിലെ ഒരു ടോട്ടൽ കോസ്റ്റ്, അതായത് ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ, ഫുഡ്, ഇത്തരം കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ നമുക്കൊരു ടോട്ടൽ കോസ്റ്റ് അറൗണ്ട് ഒരു 30 lakh ബഡ്ജറ്റിൽ പഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മെഡിക്കൽ കോളേജുകളാണ് നമുക്ക് ടോട്ടലായിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ MBBS അബ്രോഡ് പോയി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഉസ്ബെക്കിസ്ഥാൻ. പിന്നെ ഉസ്ബെക്കിസ്ഥാനിൽ ഏതാണ് നല്ല കോളേജ് എന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് എങ്കിൽ നമുക്ക് എല്ലാ ആസ്പെക്ട്സും, അതായത് ഇപ്പോൾ നമ്മുടെ ട്രാവലിംഗ്, അത് കൂടാണ്ട് എന്താണ് ഫാക്കൽറ്റീസിൻ്റെ ക്വാളിറ്റി, അത് കൂടാണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്ന സമയത്ത് നമുക്കൊരു ബെസ്റ്റ് ചോയ്സ് എന്ന് പറയാൻ പറ്റുന്നൊരു കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നൊരു കോളേജ് അവൈലബിൾ ആണ്. ബിക്കോസ് അവിടെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്, നമുക്ക് ഇവിടെ ഡയറക്റ്റ് ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. ദെൻ ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻ്റർനാഷണൽ ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്ന ഒരു കോളേജാണ്, വളരെ നല്ല മികച്ച റാങ്കിംഗ് ഉള്ള ഒരു കോളേജാണ്. ഓൾറെഡി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു കോളേജ് കൂടിയാണ് ഈ കോളേജ്. ഏകദേശം 28-30 lakh രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോളേജ് കൂടിയാണ് ഈ ഫർഗാന എന്ന് പറയുന്ന കോളേജ്. അത് കൂടാണ്ട് ഉസ്ബെക്കിലുള്ള എല്ലാ കോളേജുകളും എന്താണ് വളരെ നല്ല കോളേജുകളാണ്. സോ ഉസ്ബെക്കിസ്ഥാനിലെ MBBS പഠനമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഉസ്ബെക്കിസ്ഥാനിൽ അഡ്മിഷൻ എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായും എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുകയും ഞങ്ങൾ സപ്പോർട്ടുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നുണ്ട്. പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.